ഹോളിവുഡ് താരപദവിയുടെ ഗ്ലാമർ ജീവിതം അവസാനിപ്പിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി എൽവിസ് ഡോളോറസ്. 19 വയസ്സുള്ളപ്പോൾ ഒരു അഭിനേത്രിയായാണ് ഡോളോറസ് ഹാർട്ട് തന്റെ കരിയർ ആരംഭിക്കുന്നത്. പ്രശസ്ത നടൻ ബർട്ട് ഹാരിയറ്റ് ദമ്പതികളുടെ ഏക മകളായി 20 ഒക്ടോബർ ചിക്കാഗോയിലാണ് ഡോളോറസ് ജനിച്ചത്. പിതാവിന്റെ പാത പിന്തുടർന്ന് ഹാർട്ട് ഒരു അഭിനേത്രിയാകാൻ തീരുമാനിച്ചു. ഹോളിവുഡിൽ ലവിംഗ് യു എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. എൽവിസ് ഡോളോറസ് എന്ന നടി ഒരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു വിജയഗാഥയായി മാറി. എന്നാൽ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ ഒരു കന്യാസ്ത്രീ ആകാനുള്ള തീരുമാനമെടുത്ത് ഡോളോറസ് ലോകത്തെ അമ്പരപ്പിച്ചു. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് ഞാൻ അറിയുന്നു എന്നാണ് അവർ അന്ന് പ്രതികരിച്ചത്. ലോസ് ആഞ്ചലസിലെ ആർക്കിടെക്റ്റായ ഡോൺ റോബിൻസണുമായുള്ള വിവാഹ നിശ്ചയം നിർത്തിവച്ചാണ് ആബി ഓഫ് റെജീന ലൗഡീസ് ആശ്രമത്തിൽ ചേർന്നത്. 1963 കം ഫ്ലൈ വിത്ത് മീ എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. കം ഫ്ലൈ വിത്ത് മീ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചിത്രത്തിൽ അഭിനയിച്ച കാൾ മാൾഡനുമായുള്ള സൗഹൃദമാണ് തന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത് എന്ന് തൻ്റെ ആത്മകഥയിൽ ഡോളോറസ് പങ്കുവയ്ക്കുന്നുണ്ട്. 1970 മുതൽ മദർ ഡോളോറസ് റെജീന ലൗഡ്സിലെ വിദ്യാഭ്യാസ ഡീനാണ്. ഫെയർഫീൽഡ് സർവകലാശാലയിൽ നിന്ന് നിയമശാസ്ത്രത്തിലും ലോസ് ആഞ്ചലസിലെ ലയോള മേരി മൗണ്ട് സർവകലാശാലയിൽ നിന്ന് ഫൈൻ ആർട്സിലും ഓണററി ഡോക്ടറേറ്റുകൾ നേടിയിട്ടുണ്ട്. 1986 തൻ്റെ പ്രിയ സുഹൃത്ത് പെട്രീഷ്യ നീലുമായി സഹകരിച്ച് മദർ ഡോളോറസ് ആബിയിൽ എല്ലാ വർഷവും പ്രദർശനങ്ങൾ നടത്തുന്ന ഓപ്പൺ എയർ തിയേറ്ററായ ദ ഗാരി ദ ഒലിവിയ തിയേറ്റർ സ്ഥാപിച്ചു. സിനിമ എങ്ങനെ ആത്മീയതയുടെ കലാപരമായ മാധ്യമമാകുമെന്ന് മദർ ഡോളോറസ് ലോകത്തിന് കാണിച്ചു തന്നു. മദർ ഡോളോറസിൻ്റെ ആത്മകഥയായ ദ ഇയർ ഓഫ് ദ ഹാർട്ട് ഹോളിവുഡിലേക്കുള്ള ഒരു നടിയുടെ യാത്ര 2013 പുറത്തിറങ്ങിയത്.